ഹായ് ഫ്രണ്ട്സ്, അണുമാ സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ മാറ്റിച്ചാണ്. അപ്പോൾ കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് കുളിപ്പിച്ച് മാറ്റി റെഡിയാക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കരണ്ടും കൂടി പോയി. അപ്പോൾ നല്ല അടിപൊളി വിസേസായിട്ടോ കണ്ടില്ല, ഇരുട്ടാണ്, ഇരുട്ടത്താണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഇനി പോലെ കൺമേശൊക്കെ വരച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒട്ടും സമയമല്ല, രാത്രി കല്യാണമാണ് കേട്ടോ. അപ്പോൾ മരിയപ്പ് നിസ്കരിച്ച പാട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾക്ക് കൺമേശൊക്കെ ഒന്ന് വരക്കുകയാണ്. നമ്മൾ തീരെ കാണിച്ചു തരില്ല, എന്നാലും പുടിച്ച് വെച്ചിക്കാണ്ട് ഏകാണ്ട ഒന്ന് കൺമേശൊക്കെ ഒന്ന് വരച്ച് ഒന്ന് റെഡി ആക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കറിഞ്ഞ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാണ്. കൺമേശയും ഐ ലൈനറൊക്കെ ആയിട്ട് ഒന്ന് കണ്ണിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാണ്. എങ്ങനെയൊക്കെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കണ്ണൊക്കെ തുറക്കണം, കണ്ടില്ല, ഇങ്ങനെ തന്നെ നമ്മൾ ഒട്ടും കാണിച്ച് തരില്ല. കണ്ണ് പൂട്ടണം എന്ന് പറഞ്ഞാൽ അപ്പോൾ കണ്ണ് തുറക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം പിടിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ കണ്ണിൻ്റെ ഉള്ളിലും പുറത്തോ ഒക്കെ വേണമെന്നറിയും, പക്ഷേ കാണിച്ച് മാത്രം തരില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ. അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഒക്കെ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കണ്ണിൻ്റെ ഉള്ളിലും പുറകെ ഒക്കെ കൺമേശയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നല്ല വാരി കോരി ഞാനൊന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ചുണ്ടോപ്പി ലിപ്സ്റ്റിക്ക് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫൈനൽ ലുക്കായിട്ട് അതും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തു. ചെറിയ മോൾ വലിച്ച് വേങ്ങാണ് കേട്ടോ. അപ്പം അതും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് ഇനി കണ്ണിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ സ്മച്ച് ചെയ്ത് കൊടുത്തു. ഇനി കൗത്തിൻ്റെ നെക്ലേസൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് അതിൻ്റെ ഇടയിൽ വീണ്ടും കരണ്ട് പോയി വന്നു. അപ്പോൾ അതും കൂടിയിട്ട് ഫൈനൽ ലുക്ക് ഇതാട്ടോ. അവളെ ഫൈനൽ ലുക്ക് ഇപ്പോൾ പൗഡറൊക്കെ ഒന്ന് തുടക്കാണ്ട്. അപ്പോൾ അത് സമയമില്ല, ഇനി സിംബ്രാൻ്റെ മാറ്റി ചെല്ലാണ് കേട്ടോ. ഇനി അവളെ ഡ്രസ്സാണിത്. അപ്പോൾ നല്ല അടിപൊളി ഫ്രോക്കാണ്, എൻ്റെ നാത്തുകൊണ്ട് റഹ്മത്തിൻ്റെ ഉമ്മ മേടിച്ച് തന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് പറയാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടോളി നല്ല സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്കാണ് കേട്ടോ. ഇവർക്ക് കുറേ മുന്നേ മേടിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴാണ് കേട്ടോ ഇവൾക്ക് നല്ല പാകമുള്ളത്, കണ്ടില്ല, നല്ല അടിപൊളി ഫ്രോക്ക്, നല്ല അടിപൊളി ഒരു കളറും കൂടിയാണ്. ഇവൾക്ക് നല്ല മാച്ചായിട്ട് ചേരുന്ന ഒരു കളറ്, കണ്ടില്ല, ആങ്ങളക്കുട്ടി പിടിച്ച് കാണിച്ച് തരാണ് കേട്ടോ. നല്ല സൂപ്പർ അടിപൊളി ഫ്രോക്ക്. അപ്പം ഇനി അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇവർ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി മോളെ മാറ്റിച്ച് ഒക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കരച്ചിലൊക്കെ തുടങ്ങി, കണ്ടില്ല, ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്കും ഷൂസൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് അങ്ങനെ അവളതും കൂടി മാറ്റിച്ച് അങ്ങനെ തന്നെ കുറേ സമയം പോയി. എനിക്ക് ലേറ്റായി, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വീട്ടിൽ എല്ലാവരും മാറ്റി വണ്ടിയിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒട്ടും മാറ്റാൻ നേരം സമയം കിട്ടിയില്ല. അങ്ങനെ യാത്ര തുടങ്ങി, കല്യാണത്തിന് പോകാൻ വേണ്ടി വണ്ടി കയറി യാത്ര തുടങ്ങിയിട്ടോ. എത്ര ആൾക്കാർക്കാണ് നമ്മൾ കുട്ടികളൊക്കെ മാറ്റിച്ച് നമുക്ക് മാറ്റിക്കാനുള്ള സമയം കിട്ടാതെ പോണത്? അങ്ങനെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. അപ്പോൾ അങ്ങനെ കുന്നത്തറമ്പാണ് കേട്ടോ ഓഡിറ്റോറിയം. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. വണ്ടിയിൽ റോട്ടിൽ കടകളും വണ്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി തൊട്ട് കൊടുത്തിട്ട് അതിൽ ഓൺലൈൻ ഓപ്ഷൻ കൂടി തൊടാനും മാർക്ക് ചെയ്തിട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് തൊട്ട് കൊടുക്കണേ. അപ്പോൾ വണ്ടിയിൽ പൊടിക്കൊണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഏകാണ്ട് നമ്മൾ സ്പീഡിൽ പോവാണ്. ഞാൻ എൻ്റെ വീഡിയോ ഒന്നും കൂടി സ്പീഡാക്കിയെന്നുള്ളൂ. ഓഡിറ്റോറിയം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണപ്പേരിയിൽ, സോറി, ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടിയിൽ നിന്ന് നമുക്ക് ഇറങ്ങണം. അപ്പോൾ വണ്ടി ഒന്ന് സൈഡിലേക്ക് പാർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം കുട്ടികളും ഞങ്ങൾ എല്ലാവരും ഒന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഏജ്. അപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങി, എന്താ മോളൊക്കെ ഇറങ്ങി, നല്ല ഫ്രോക്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കയറാൻ വേണ്ടിയിട്ട് രണ്ട് താത്താമാരും കൈയൊക്കെ പിടിച്ച് അങ്ങനെ മൂന്നാളും കൂടി സ്റ്റെപ്പൊക്കെ കയറി ഉള്ളിലേക്ക് പോയി. അങ്ങനെ ഉള്ളിലേക്ക് എത്തി. അപ്പം നേരെ ഞങ്ങൾ പോകുന്നത് ചോറ്റും പന്തിക്കാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാനാണ് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരുപാട് സമയമായി. ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ മാറ്റി വരുമ്പോൾ തന്നെ ഒരുപാട് നേരം വിങ്ങിപ്പോയി. അങ്ങനെ കൈയൊക്കെ കഴുകി ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നേരം വിങ്ങിയിട്ടാണ് എത്തിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിയൊക്കെ കഴിഞ്ഞിട്ട്
ഹാളിലേക്ക് പോവാൻ കേട്ടോ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ എല്ലാവരും പോയി അവനവൻ്റെ സീറ്റിൽ ഇരുന്നു. ഇനി ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവരും ഓരോരോ സാധനം പ്ലേറ്റും ഗ്ലാസ്സും നിറഞ്ഞ് ഓരോന്ന് കൊണ്ടു നിൽക്കുകയാണ്. മോളൊക്കെ ഇവിടെ സെറ്റായി ഇവിടെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഇനി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് വിളമ്പി കുട്ടികളെ തന്നെ തിരക്ക് കൂട്ടി അങ്ങനെ എല്ലാവരും വിളമ്പി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാനും കഴിക്കാൻ കേട്ടോ. അപ്പോൾ മോൾക്ക് ചെറുതായിട്ട് എരിവില്ലാത്ത ഭക്ഷണം ചോറ് ചെറുതായിട്ട് ഇത്തിരി ഇട്ട് കൊടുത്തു. അപ്പോൾ അവൾ എന്നെ വാരിക്കൊരു ഓരോരോ വറ്റ് കോരി തിന്നാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ കുട്ടികൾ കഴിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഒരുപാട് നിങ്ങൾ കണ്ടിരിക്കും. അങ്ങനെയുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ എസ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. കണ്ടില്ല, അവൾ തന്നെ എന്തൊക്കെ നുള്ളി പെരുക്കി കഴിക്കാൻ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ കൈയ്യ കഴുകി, എല്ലാവരും കൈയ്യൊക്കെ കഴുകി, മക്കളൊക്കെ കൈയ്യൊക്കെ കഴുകി, ചിരി കഴുകി. ഇനി നമുക്ക് ഫൈനലായിട്ട് ചുക്കാവ നമ്മൾ ചൂടോടെ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എടുത്തു, എല്ലാവരും ചൂടോടെ കുടിക്കാണ് കേട്ടോ. അങ്ങനെ കുടിയൊക്കെ കഴിഞ്ഞ് ഉമ്മ കുട്ടീനെ കയറ്റി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോനും ഇവിടെ കുടിക്കാൻ കേട്ടോ, നല്ല ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങാനും മേനേൻ്റെ പുതിയനൊക്കെ ഉള്ളത്, പക്ഷെ ഞങ്ങൾക്ക് കയറാനുള്ള സമയമില്ല. ഞങ്ങൾ വന്നാൽ തന്നെ നേരം വൈകിട്ട്. ഇനി ഞങ്ങൾ ബാക്കി കാർ റോഡ്ക്കൊക്കെ ഒന്ന് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കഴിച്ചിലായി, വണ്ടി കയറി യാത്ര പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏജ് കേട്ടോ. നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഫ്രണ്ട് ഏജ് കയറുമ്പോൾ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇറങ്ങി, ഇനി വണ്ടി കൊടുത്തിട്ട് വേണം നമുക്ക് കയറാണ്. അപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഇവിടെ ഓടി കളിക്കുകയാണ് കേട്ടോ. നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ഇവരെല്ലാവരും വണ്ടി പാഞ്ഞ് എല്ലാവരും കളിക്കുകയാണ്. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി യാത്ര പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ബാക്കിക്കാരോ കുടുംബക്കാരോ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി എല്ലാവരെയും ഒന്ന് കണ്ടു. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അതും കൂടി കഴിഞ്ഞതിന് ശേഷം യാത്ര വീണ്ടും തുടങ്ങി. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ കുറച്ച് മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുന്തത്തർമ്മത്തെ പാലും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളെ സ്ഥലം എത്തി, നമ്മളെ വീട് ഇവിടെ എത്തി തുടങ്ങി. ഇതാ നമ്മളെ വീട് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. എല്ലാവർക്കും ഇഷ്ടമാവും. നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും.